സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനും ടി വി രാജേഷ് എം എൽ എക്കുമെതിരെ കൊലപാതക ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തി അരിയിൽ ഷുക്കൂർ കേസിൽ കുറ്റപത്രം. സിബിഐ ആണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലെ നടപടിക്രമങ്ങൾ ഈ മാസം 14 തുടങ്ങും. സിബിഐ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ കളിയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. 2012 ഫെബ്രുവരി മാസം 20 തളിപ്പറമ്പിനടുത്ത് യൂത്ത് ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ട കേസിൽ പി ജയരാജനെയും ടി വി രാജേഷ് എം എൽ എയും നേരത്തെ തന്നെ പോലീസ് പ്രതിയേർത്തിരുന്നു. കൊല നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നതായിരുന്നു കുറ്റം. എന്നാൽ ഇപ്പോൾ സിബിഐ നൽകിയ കുറ്റപത്രത്തിൽ ഗൂഢാലോചനയും കൊലക്കുറ്റവും ഉൾപ്പെടുന്ന 120B 302 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ആദ്യം എറണാകുളത്തെ സിബിഐ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പിന്നീട് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. കൊല നടന്ന ദിവസം ജയരാജനൊപ്പം ആശുപത്രി മുറിയിലുണ്ടായിരുന്ന ലോക്കൽ സെക്രട്ടറി സ്ഥലത്ത് പോയി ഷുക്കൂറിനെ തിരിച്ചറിഞ്ഞാണ് കൊല നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 2018 സെപ്റ്റംബറിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിലും വിചാരണ നടപടികൾ തുടങ്ങിയതോടെയാണ് വിശദാംശങ്ങൾ പുറത്തുവന്നത്. 2012 ഫെബ്രുവരി 20 യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത്. പി ജയരാജന്റെ കാറിന് നേരെ ലീഗ് കേന്ദ്രമായ അരിയിൽ വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ കല്ലെറിഞ്ഞതായിരുന്നു പ്രകോപനം. സിബിഐയുടെ നടപടി പുതിയ രാഷ്ട്രീയ തർക്കത്തിന് തിരികൊളുത്തി. രാഷ്ട്രീയ കളിക്കായി സിബിഐയെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണനും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. സിബിഐ എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഭരണകൂടത്തിന്റെ കയ്യിലെ പാവയാക്കി ഈ ഒരു ഉത്തരവിലൂടെ അവർ വീണ്ടും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ലീഗ് നടത്തിയ നിയമപോരാട്ടത്തിന്റെ വിജയമാണിതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി കെപിഎ മജീദ് പറഞ്ഞു. ഇത് കേരള കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കാൻ ഈ കേസ് ഉപകാരപ്പെടും എന്നാണ് എന്റെ പ്രതീക്ഷ. നടപടി സ്വാഗതാർഹമാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു. വെറുതെ ജയരാജനും തുടങ്ങരുത്, തുടങ്ങട്ടെ. മുഖ്യമന്ത്രിയാണ് കേരളം കണ്ട ഏറ്റവും വലിയ സ്റ്റാലിനിസ്റ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലേക്ക് ജയരാജന്റെ പേര് സിപിഎം പരിഗണിക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയുള്ള സിബിഐയുടെ കുറ്റപത്രം. സിപിഎമ്മിന്റെ മുൻനിര നേതാവ് കൊലക്കേസിൽപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനും ബിജെപിക്കും രാഷ്ട്രീയ ആയുധമാകും. പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജയരാജനും രാജേഷും സമർപ്പിച്ച ഹർജി ഇപ്പോഴും സുപ്രീംകോടതിക്ക് മുമ്പായുള്ളതിനാൽ അതിലും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് സിപിഎം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളിൽ ഏറ്റവും ക്രൂരമായിരുന്നു അരിയിൽ അബ്ദുൾ ഷുക്കൂറിൻ്റേത്. 2.5 മണിക്കൂറിലധികം ബന്ദിയാക്കി വിചാരണ ചെയ്തുള്ള മൃഗീയമായ കൊലപാതകം എന്ന നിലയിൽ ഷുക്കൂർ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്താം. ഷുക്കൂർ വധക്കേസിന്റെ നാൾവഴികൾ FIR വിശദമായി പരിശോധിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധം പോലെ സിപിഎമ്മിനെ പിടിച്ചുലച്ച കേസായിരുന്നു അരിയിൽ അബ്ദുൾ ഷുക്കൂർ വധക്കേസ്. സിപിഎം ജില്ലാ സെക്രട്ടറി, പാർട്ടി MLA എന്നിവരുൾപ്പെട്ട പ്രമുഖർ പ്രതിസ്ഥാനത്ത് വന്നത് പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കി. സിപിഎം നേതാക്കളായ പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും വാഹനം ആക്രമിച്ചതിനുള്ള ശിക്ഷയായിരുന്നു ഷുക്കൂർ വധമെന്നാണ് സിബിഐ കണ്ടെത്തൽ. ഷുക്കൂറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണെന്ന് സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നു. പല തലത്തിലുള്ള നേതാക്കളുടെ പങ്കാളിത്തത്തോടെ കൃത്യമായി ഗൂഢാലോചന നടത്തി വിദഗ്ധമായി ആസൂത്രണത്തോടെയായിരുന്നു കൊല നടത്തിയതെന്നും കുറ്റപത്രത്തിലുണ്ട്. ഷുക്കൂറിനെയും സുഹൃത്തുക്കളെയും തടഞ്ഞുവെച്ചതു മുതൽ കൊല്ലാനുപയോഗിച്ച കഠാര ഒളിപ്പിച്ചതിൽ വരെ വ്യക്തമായ ആസൂത്രണവും പ്രാദേശിക തലത്തിലെ പ്രധാന നേതാക്കളുടെ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ അരിയിലിൽ 2012 ഫെബ്രുവരി 3 ചില സിപിഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഫെബ്രുവരി 20 ജയരാജനും രാജേഷും ചില പ്രാദേശിക നേതാക്കളും അവിടം സന്ദർശിക്കാൻ പുറപ്പെട്ടത്. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ അവരുടെ വാഹനം തടഞ്ഞു. ജയരാജനെയും രാജേഷിനെയും ചിലർ തിരിച്ചറിഞ്ഞതോടെയാണ് വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. ജയരാജനെ ചിലർ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തി. അക്രമം രൂക്ഷമാകുമെന്നറിഞ്ഞ് ഇവർ ഉടൻ തന്നെ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് ജയരാജനും സംഘവും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴേക്കും വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ജില്ലാ സെക്രട്ടറി ആക്രമിച്ചവരെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ പ്രാദേശിക നേതാക്കൾ അപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ് അരിയിൽ സ്വദേശിയും MSF നേതാവുമായ ഷുക്കൂറും സുഹൃത്തുക്കളും സിപിഎം കോട്ടയായ കീഴറയിൽ എത്തിപ്പെടുന്നത്. അക്രമി സംഘം പിന്തുടർന്നതോടെ ഷുക്കൂറും സംഘവും സമീപത്തെ മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിലേക്ക് ഓടിക്കേറി. ആരോ പിന്തുടരുന്നുണ്ടെന്നും രക്ഷിക്കണമെന്നും പറഞ്ഞപ്പോൾ മുഹമ്മദ് കുഞ്ഞി അഭയം നൽകി. പിന്തുടർന്നെത്തിയവർ ഇരുവരെയും പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മുഹമ്മദ് കുഞ്ഞി തയ്യാറായില്ല. ഇതിനിടെ നിരവധി പാർട്ടി പ്രവർത്തകർ സ്ഥലത്തെത്തി. അക്രമികളിലൊരാൾ കതക് പൊളിച്ച് ഉള്ളിൽ കയറി. രാജേഷിനെയും ജയരാജനെയും ആക്രമിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വിചാരണ.
തങ്ങൾക്ക് സംഭവത്തിൽ പങ്കില്ലെന്നും നാട്ടിലെ CPM പ്രവർത്തകരോട് ചോദിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും ഷുക്കൂറും കൂട്ടുകാരും കരഞ്ഞു പറഞ്ഞെങ്കിലും അവർ കേട്ടില്ല. അഞ്ചു പേരുടെയും പേരും വിലാസവും അവർ കുറിച്ചെടുത്തു. എന്നിട്ട് മൊബൈൽ ഫോണിൽ പലർക്കായി ഇവരും കൈമാറി. എന്നെയും സലാമിനും ആരിസിനും വന്നിട്ട് ഇവര് മൂന്നാളെ ഇറക്കിയെന്ന് പറഞ്ഞു. ഇറക്കേണ്ട ആള് അത് ആരാണ്? മുന്നിലേക്ക് വന്നിട്ടില്ല, ഞങ്ങൾ ഫോട്ടോ എടുത്ത് അവര് കൊണ്ടുപോയല്ല. ഇതിനിടെ ഷുക്കൂരിന്റെ ജ്യേഷ്ഠൻ വിവരമറിഞ്ഞ് പ്രാദേശിക CP നേതാവിനെ വിളിച്ച് സഹോദരനെയും സുഹൃത്തുക്കളെയും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിചാരണയുടെ ആദ്യഘട്ടം പൂർത്തിയായി. അബ്ദുൾ സലാമിനെയും അയ്യൂബിനെയും ഹാരിസിനെയും വീട്ടിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവന്ന് വയലിലേക്ക് ഇറക്കി നിർത്തി. 200-ലധികം ആളുകൾ അപ്പോൾ വീടിന് ചുറ്റും വയലിന്റെ പല ഭാഗങ്ങളിലായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വയലിലേക്ക് കൊണ്ടുപോകവേ ഒരാൾ അയ്യൂബിന്റെ കണ്ണിൽ ആഞ്ഞു ചവിട്ടി. അയ്യൂബ് കണ്ണ് പൊത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടി. തുടർന്ന് അബ്ദുൾ സലാമിനെയും ഹാരിസിനെയും സംഘം ചേർന്ന് മർദ്ദിച്ചു. ഇരുവരും അയ്യൂബിന് പിന്നാലെ ഓടി. അതിനുശേഷമാണ് കുറ്റവാളികളെന്ന് വിധിച്ച ഷുക്കൂറിനെയും സക്കരിയെയും വയലിലേക്ക് കൊണ്ടുവന്നത്. ഇരുമ്പുവടി കൊണ്ടുള്ള മർദ്ദനത്തോടെയായിരുന്നു ശിക്ഷ നടപ്പാക്കലിന്റെ തുടക്കം. പിന്നീട് മൂർച്ചയേറിയ ആയുധം കൊണ്ട് ശരീരമാസകലം മുറിവുണ്ടാക്കി. ഇതിനിടെ ഷുക്കൂർ കുതറി രക്ഷപ്പെട്ട് വയലിലേക്ക് ഓടി. അക്രമികൾ പിന്നാലെ പാഞ്ഞു. ഷുക്കൂറിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞതോടെ സക്കരിയ റോഡിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഓടുന്ന വഴിക്ക് കണ്ട പോലീസ് സംഘം ആശുപത്രിയിലെത്തിച്ചതിനാൽ സക്കരിയെ രക്ഷിക്കാനായി. ഓടുന്നതിനിടെ പിന്നിൽ നിന്നും വെട്ടി വീഴ്ത്തിയാണ് ഷുക്കൂറിനെ അവർ കൊലപ്പെടുത്തിയത്. ഷുക്കൂറിനെ കുറച്ച് ആൾക്കാർ ബാക്കിൽ പിടിച്ചു വെച്ചിട്ടില്ലേ, അവരിൽ നിന്ന് കുതറി ഓടുക ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും കൂടെ എന്നെ അവിടെ ഇട്ടിട്ട് അവൻ്റെ പിറകെ ഓടുകയും ഒരു ഏകദേശം ഒരു 5 മീറ്റർ ദൂരെ എത്തുമ്പോൾ അവനെ പിടിച്ച് പെട്ടുന്നതാണ്ടായ. വയൽ വരമ്പിൽ തമ്പടിച്ചിരുന്ന നാട്ടുകാരടക്കമുള്ള 200-ൽ പരം പേർ എതിർത്തില്ല. ഒടുവിൽ വൈകി പോലീസ് എത്തുമ്പോൾ വധശിക്ഷ നടപ്പാക്കി പാർട്ടി കോടതി പിരിഞ്ഞിരുന്നു. പോലീസ് വരുമ്പോൾ അക്രമികൾ യാതൊരു കൂസലുമില്ലാതെ വാഹനത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. 2012 ഓഗസ്റ്റ് 1 ഷുക്കൂർ വധക്കേസിൽ PJയരാജനെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം 118-ാം വകുപ്പ് പ്രകാരമാണ് ജയരാജനെതിരെ പോലീസ് കേസെടുത്തത്. കേസിൽ 38-ാം പ്രതിയാണ് ജയരാജൻ. കൊലപാതകം സംബന്ധിച്ച് അറിയാമായിരുന്നിട്ടും തടഞ്ഞില്ല എന്ന കുറ്റമാണ് ജയരാജനുമേൽ അന്ന് ചുമത്തിയത്. 100-ണക്കിന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് ജയരാജൻ രാവിലെ ചോദ്യം ചെയ്യലിനായി CA ഓഫീസിലേക്ക് വന്നത്. ഈ പ്രകടനത്തിൽ പങ്കെടുത്ത പ്രവർത്തകർ വ്യാപകമായ അക്രമങ്ങൾ നടത്തി. അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായും അക്രമങ്ങൾ അരങ്ങേറി. തൊട്ടടുത്ത ദിവസം TV രാജേഷ് MLA കണ്ണൂർ കോടതിയിൽ കീഴടങ്ങി. ഓഗസ്റ്റ് 27 25,000 രൂപയുടെ സ്വന്തം ജാമ്യവും തുല്യതുകയ്ക്കുള്ള 2 ആൾജാമ്യവും എന്ന ഉപാധിയിൽ PJയരാജന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ 2016 ഫെബ്രുവരി 8 ഷുക്കൂർ വധക്കേസ് CBI അന്വേഷിക്കാൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ ഉത്തരവിടുകയായിരുന്നു. ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്കയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി വിധി. കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാർ അന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ഷുക്കൂർ വധക്കേസിൽ DYFI സംസ്ഥാന പ്രസിഡന്റും MLA AN ഷംസീറിന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഷുക്കൂർ വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും അതങ്ങനെ സംഭവിച്ചു പോയതാണെന്നുമാണ് ഷംസീർ പറഞ്ഞത്. TV ചാനൽ ചർച്ചയിലായിരുന്നു ഷംസീറിന്റെ വിവാദ വെളിപ്പെടുത്തൽ. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും നിയമിതനായ ജയരാജന് രാഷ്ട്രീയമായി ഏറെ ക്ഷീണം ചെയ്യുന്ന പ്രസ്താവനയായിരുന്നു അത്. നേതാക്കളോട് മുൻ സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തിയെന്ന CPMന്റെ ആരോപണങ്ങളും ഇതോടെ ദുർബലമായി. എന്തായാലും വരും ദിവസങ്ങളിൽ അരിയിൽ ഷുക്കൂർ വധക്കേസ് കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുമെന്ന് ഉറപ്പാണ്. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.